sin into m sin inverse x. Find d by dx. First was in the derivative on the second was to show that root of 1 minus x square into d by dx is equal to m into cos m sin inverse x. And the show you know, I'm going to angle it in the prove here. ഇത് ചെയ്യുമ്പോൾ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടുമെന്ന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഡിഫറൻസിയേഷൻ കാണാം. സാധാരണ ഡിഫറൻസിയേഷൻ കാണുന്ന പോലെ ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ, ഇതിനെ എക്സ് ആയിട്ട് കരുതി കഴിഞ്ഞാൽ സൈൻ എക്സിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്, കോസ് എക്സ്. സോ ഇതെന്തായിരിക്കും, കോസ് എക്സിന് പകരം എം സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇതിനകത്ത് കിടക്കുന്നത് എക്സ് അല്ല, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണണം. അങ്ങനെ കാണുമ്പോൾ എം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്, വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്തേക്ക് എടുത്താൽ ഇറ്റ് ബിക്കം റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായി ഡിഫറൻസിയേഷൻ കണ്ടെത്തി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് വരിക, ഇത് ഇപ്പോഴത്തേക്ക് എടുക്കണം. ബാക്കിയുള്ള ഉള്ളത് എന്താ, ഇവിടെ എം ഉണ്ട്, ആ എം എഴുതി, പിന്നെ എന്താണ് കോസ് ഉണ്ട്, കോസ് എഴുതി, പിന്നെ എന്താണ് എം സൈൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പൊ കഴിഞ്ഞു രണ്ട് ഉത്തരങ്ങൾ കഴിഞ്ഞു, ശരിയാ, മനസ്സിലായോ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രൂവ് ചെയ്യാം. അപ്പോ ഈ എഴുതിയിരിക്കുന്ന ഡിഫറൻസിയേഷൻ വീണ്ടും കാണുക, സെക്കൻഡ് ഓർഡർ ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പോ അങ്ങനെ കാണുമ്പോൾ ഇയാള് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും ഇതിനെ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. മനസ്സിലായോ, ഫസ്റ്റ് ഫംഗ്ഷൻ, ദിസ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇത് ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് റൂട്ട് എക്സ് എന്താണ്, ഡെറിവേറ്റീവ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു റൂട്ട് എക്സ് ആണ്. അപ്പൊ ടു റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ, എക്സിന്റെ പ്ലേസിൽ ഇവിടെ വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, വൺ മൈനസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് വീണ്ടും കാണുമ്പോൾ വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താണ്, സീറോ. മൈനസ് എക്സ് സ്ക്വയറിൽ മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്, ടു എക്സ്, ദാറ്റ് ഇസ് മൈനസ് ടു എക്സ്. വാട്ട് ഹാപ്പൻ ഇസ് ടു ടു ഗെറ്റ് ക്യാൻസൽ, ഇറ്റ്സ് മൈനസ് മൈനസ് എക്സ്. ഓക്കെ, എനി ഡൗട്ട്, സംശയം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ, ദിസ് ഇസ് യു ആൻഡ് ദിസ് ഇസ് വി, അക്കോർഡിംഗ് ടു അവർ ഫോർമുല യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്, അതാണ് ഇവിടെ ചെയ്ത് കഴിയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ദിസ് സെക്കൻഡ് ഓർഡർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ദിസ്. ഡെറിവേറ്റീവ് ദിസ് എന്താ, റൂട്ട് എക്സിന്റെ ഫോർമുല വൺ ബൈ ടു റൂട്ട് എക്സ് കണ്ടാ. അപ്പൊ എക്സിന്റെ പ്ലേസിൽ ഇത്രയും ഉള്ളത് കൊണ്ട് ഇവിടെ അത് എഴുതാം. അവിടെ എക്സ് അല്ലാത്തത് കൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണണം. ഡെറിവേറ്റീവ് ഓഫ് എന്താണ്, വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൺ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് വൺ സീറോ മൈനസ് വൺ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ്, എക്സ് സ്ക്വയർ കണ്ടോ. അപ്പൊ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ടു എക്സ്, മൈനസ് വൺ ഇൻറ്റു ടു എക്സ് മൈനസ് ടു എക്സ്, ദെൻ ടു ടു ഗെറ്റ് ക്യാൻസൽ. അപ്പോ ലെഫ്റ്റ് സൈഡ് അതാണ്. വാട്ട് അബൌട്ട് ദ റൈറ്റ് സൈഡ്, right side m is a constant, for the matter of that m constant, then what is the derivative of cos m sin inverse x? Cos m, cos x, this is x, the x side together, so cos x in derivative is what, minus sin x, so into minus sin x, x in the power of what is m sin inverse x, clear? Again m sin inverse x derivative is what, x side alone, so we have into m porthedutu into sin inverse x in derivative 1 by root of 1 minus x square, clear? Okay, yes. വെട്ടിക്കളഞ്ഞതിന് ശേഷമുള്ളതെന്ന് എഴുതാം, റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ x divided by root of 1 minus x square into dy by dx is equal to, ഇവിടെ വരുന്നത്
രണ്ട് തവണ നമ്മൾ എഴുതുന്നത് അല്ലേ. റീഅറേഞ്ച്മെന്റ് ചെയ്യണം. നമ്മുടെ കോസ്റ്റിൽ ഒന്ന് ഓർത്ത് നോക്കി, കോസ്റ്റിൽ എന്തായാലും വൈ സമം സൈൻ എം സൈൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെ സാധനം ഇവിടെ ഉണ്ടോ നോക്കി, സൈൻ എം സൈൻ ഇൻവേഴ്സ് എക്സ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, വൈ എന്ന് കൊടുക്കാം. ഓക്കെ ക്ലിയർ. Instead of this, you can write y. So this is m into minus y. Clear? Clear? M into minus y into, but m into 1 and then m divided by root of 1 minus x squared. Clear? Now, we will multiply the root of 1 minus x squared. Multiply. On both sides, multiply with the root of 1 minus x squared. രണ്ടും കുടിച്ചു വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. അപ്പൊ ഇവിടെ എന്താണ്, മൾട്ടിപ്ലൈ വിത്ത് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെയും ഗുണിക്കാം, ഇപ്പുറത്തും ഗുണിക്കാം, നോ പ്രോബ്ലം. ഒരു സംഖ്യ ഉപയോഗിച്ച് രണ്ട് സൈഡും ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവിടെ നോക്കും, ഇവിടെ രണ്ട് ടേം ഉണ്ട്, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിന്റെ റൂട്ട് പോകും. സോ ദിസ് ബിക്കം വൺ മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ? ഇൻറ്റു എന്താണ്, ഡി സ്ക്വയർ വൈ ബൈ dx സ്ക്വയർ പ്ലസ് ഇതും ഇതും കൂടി ഗുണിക്കുമ്പോൾ വെട്ടിപ്പോകും. ഇപ്പൊ എന്ത് വരും, x ഇൻറ്റു ഡി വൈ ബൈ എന്താണ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എം കൂടി ഗുണിക്കുമ്പോൾ എം സ്ക്വയർ. അപ്പൊ മൈനസ് എം സ്ക്വയർ വൈ, ഇതും ഇതും വെട്ടിപ്പോകും ഇല്ലേ. ക്ലിയർ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്ന്, നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്നത് അങ്ങനെ ആക്കാനാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ക്വസ്റ്റ്യനില് പ്രൂവ് ദാറ്റ് 1 minus x square d square y by dx square minus x dy by dx plus m square y is equal to c. ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് ഈ ഒരു ടേം അവിടെ വന്നിട്ടുണ്ടോ നോക്കി, ഉണ്ട്. ഈ ഒരു ടേം എം സ്ക്വയർ വൈ അതവിടെ ഉണ്ട്. ഈ ഒരു ടേം ഉണ്ടോ, x ഇൻറ്റു മൈനസ് x ഇൻറ്റു dy by dx അവിടെ മൈനസ് വന്നവിടെയാ. ആ ഇവിടെ മൈനസ്. അപ്പൊ അതും ശരിയായി. അപ്പൊ ഇതിന് ഇപ്പുറത്തോട് എടുത്ത പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നാളത്തെ എഴുതാം, വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എം സ്ക്വയർ വൈ ഈക്വൽ ടു സി. ഇവിടുത്തെ സ്റ്റെപ്പ് അവിടെ എഴുതിയിടണം. എന്താണ്, റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് വിത്ത് റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ. y സമം ലോഗ് x പ്ലസ് റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഫൈൻഡ് ഡി വൈ ബൈ ഡി. സിന്റെ ഡെറിവേറ്റീവ് ആണ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ വില കണ്ടുപിടിക്കുക. അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ത് കാണുന്നു അതിവിടെ കൊടുക്കുന്ന അപ്ലൈ ചെയ്യാം, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ത് കിട്ടുന്നു അതിവിടെ കൊടുക്കുന്ന അപ്ലൈ ചെയ്യാം. അതൊക്കെ ഉത്തരം എന്താണെന്നാണ് ഇത്ര. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് പൈ ഡി വൈ ബൈ ഡി എക്സ് log x into 1 by x, that is x plus root of 1 plus x square. ഇവിടെ x ന്റെ പ്ലേസ് ഇത്ര ഉള്ളതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണും. അപ്പോ d by dx of this എന്ന് പറഞ്ഞാൽ എന്താണ്, d by dx of x എന്താണ് 1 plus d by dx of root 1 plus x square, that is 1 by 2 root of 1 plus x square into again root 1 plus x square differentiation കാണും, that is 2x. So what happens is 2 2 get cancelled. Now this equation become x plus root 1 plus x square into 1 plus. ഇത് അകത്തോട്ട് കുണിക്കാം അല്ലേ, ഇത് മുകളിലോട്ട് കുണിക്കാം അല്ലേ. അപ്പൊ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ. സോ ഈ രണ്ട് ടേം സെയിം അല്ലേ, ക്യാൻസൽ ആവും. സോ ഓൺലി 1 ഡിവൈഡ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ. ദിസ് ഈസ് അവർ dy by എന്നാണ് dx. ക്ലിയർ?
Then what about d square y by ds? Second order derivative one. Would u by b formula one apply on? Second order derivative of the third d square y by dx square is equal to u by b formula. And that u dash b minus u b dash divided by b square. U dash is one in a derivative zero. ഫസ്റ്റ് ഫംഗ്ഷൻ 1 × 2 × 1 × x² − 2√1 + x² × 1 + x² √2 x. 2 2 get cancelled. Whole divided by, it is square. Now remember, 1 + x² √2. So this term zero also important. But 2 into 1 into x − x. Divided by 1 plus x square. Yes, yes. Root. Whole divided by 1 plus x square. Now, if you have a single cell, you will have to add 1 to add 1. So, now this equation becomes minus x divided by root of root of 1 plus x square. How can I write 1 plus x square whole raised to half. How can you write root in? Root in how can you write? Either. ഇത് തിരിയും തിരിയുമ്പോൾ 1 ÷ എന്താണ് 1 + x² ഹോൾ റൈസ്ഡ് 1. സോ ഹാഫും വണ്ണും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 3/2. ക്ലിയർ ആണോ? ഈ ഡൗട്ട് സംശയം ഉണ്ടോ? ഏതിൻ്റെയാണ്? ഇവിടെയാണോ? റൂട്ട് 1 + x² ഹോൾ സ്ക്വയർ വന്നപ്പോൾ റൂട്ട്. ഇതൊക്കെ ആണോ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ നോക്കി ഹാഫും വണ്ണും വന്ന കൂട്ടുമ്പോ എന്താണ്? 3/2. 1 ½, 3/2. സോ ദിസ് ബിക്കം മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 + x² ഹോൾ റൈസ്ഡ് ടു 3/2. ദിസ് ഈസ് അവർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ അത് വരുന്ന ക്വസ്റ്റ്യൻ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ വില എന്താണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് അവിടെ തന്നിരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരുന്ന ഇക്വേഷൻ പറഞ്ഞേ, ഏതായിരുന്നു ഇക്വേഷൻ? ആ 1 + x² 1 + x² × d² y by dx² + x × dy by dx ന്റെ വില എന്ത് എന്നാണ് ചോദിച്ചത്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതാണ് നമ്മുടെ കൊടുത്ത് നോക്കാം. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പോയത്. ഫസ്റ്റ് ഓഫ് ഓൾ 1 + x² വ്യത്യാസമില്ലാതെ അങ്ങനെ എഴുതാം × വാട്ട് ഈസ് d² y by dx² സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് എന്താണ് കിട്ടിയത്? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഹാഫ് അല്ലേ ഇൻടു 1 അല്ലേ. അതായത് ദിസ് ക്യാൻ ബി ആൽസോ റിട്ടൻ ആസ് വാട്ട്? 1 + x² ഹോൾ റൈസ്ഡ് ടു ഹാഫ് × 1 + x² So this is equal to minus 6. What is 1 plus x square half of root? Root 1 + x² + (1x) / √1 + x². What happened? Both are same. Negative and opposite sign. So get cancelled. Final answer is 0. Value of this is 0. This is the answer. Okay?